السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى، وسلام على كل عبد مصطفى، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راجة أمبران، നിന്റെ മഹദായ ഫദല കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ അംഗീകരിച്ചു തരണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. ഇങ്ങനെയുള്ള മജ്ലിസ് ഒരുമിച്ച് കൂടുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഇബ്ലീസ് ലഈനിൻ്റെ ഷെറുകളെ തൊട്ട് സെറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ഞാൻ നസീഹത്ത് ഊർജി ഒന്നും പറയുന്നില്ല, സമയം കുറേ ആയതുകൊണ്ട് പറയുന്നില്ല. പറയാൻ വേണ്ട പോലെ നല്ല ആപതും പോരാ. അള്ളാഹു നമ്മളെ സലാമത്തിലാക്കി തരട്ടെ. പിന്നെ മജ്ലിസ് കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നല്ല വെള്ള തലയെക്കെട്ടും തൊപ്പിയും, അതുപോലെ തന്നെ ചില മുലിയന്മാർ ബൈക്കിലൊക്കെ ഓടുന്ന കാണുമ്പോൾ, എനിക്ക് ബൈക്ക് ചവിട്ടാൻ അറിയുന്നില്ലെങ്കിലും കാണുമ്പോൾ നല്ല ആനന്ദമുണ്ട്, ഉഷാറുണ്ട്. അങ്ങനെയെല്ലാം വേണം. അതോടുകൂടെ ഇനി ബാക്കി എന്തെല്ലാം സുന്നത്തുകൾ ചെയ്യണം എന്ന് നമ്മളെ പേരോട് ഉസ്താദിൻ്റെ വാതിൽ നിന്നും, ബേക്കൽ ഇബ്രാഹിംസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്നും, വാതിൽ നിന്നും എന്തായി നമ്മൾ കേട്ടില്ലേ കുറേയല്ല, ആ കേട്ട പ്രകാരം നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെ പ്രവർത്തനത്തെ, നമ്മളെ ഹറക്കാത്ത് സെക്കനാത്ത് മേലായ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അതും അല്ലാണ്ട് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സർവ ഹറക്കാത്തുകളും കാണുന്നവരാണ്. ഇന്ന അർസൽനാക ഷാഹിദം വ മുബശ്ശിറ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചിട്ടുണ്ട് സാക്ഷി നിൽക്കുന്നവരായിട്ട് അയച്ചിട്ടുണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടും അയച്ചിട്ടുണ്ട്. അപ്പൊ സാക്ഷിക്കുന്ന പറഞ്ഞാൽ നമ്മളെ നടപടിക്രമങ്ങൾ നമ്മളെ പ്രസവിച്ചോടെ മുതൽക്ക് അതിന് മുമ്പുള്ള അവസ്ഥയും അതിന് ശേഷമുള്ള അവസ്ഥയും എല്ലാ അവസ്ഥകളും ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ, ആരോട് സംസാരിക്കുമ്പോഴും ഉമ്മയോടോ ബാപ്പയോടോ ഭാര്യയോടോ മക്കളോടോ ഉസ്താദോടോ ശിഷ്യന്മാരോടോ ശരീക്കന്മാരോടോ അല്ലെ നമ്മൾക്ക് കഞ്ഞി തന്ന ആൾക്കാരോ ആരോട് സംസാരിക്കുമ്പോഴും ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ച് എന്താക്കണം, നമ്മളെ സംസാരം ഹറക്കാത്ത സക്കനാത്ത് ഹറക്കാത്തുകൾ അങ്ങനെ നടക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. പിന്നെ നമ്മൾ ഈ സാദാത്ത് തങ്ങളുടെ ബാപ്പ എൻ്റെ ശരി എൻ്റെ ചങ്ങാതിയാണ്, ഞങ്ങൾ വലിയ ഒന്നായിട്ട് കളിച്ചവരും വളരെയധികം പ്രിയം വെച്ചവരും ഒക്കെയാണ്. അവരുടെ വാപ്പ പട്ടളത്തെ കോയ എന്നാണ് ഞങ്ങളെ നാട്ടിൽ ഇവർക്ക് പേര് പറയല്. മഹാനായ പട്ടളത്തെ കോയ മരിക്കാൻ കിടന്നപ്പോൾ, അതായത് അസുഖമെല്ലാമുള്ള നേരത്ത്, പിന്നെ ഇനി അടുത്ത് മരിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ കൂടെ എരുത്തുള്ളവർ ഒക്കെ യാസീനോദി യാസീനോദല സുന്നത്താണ് യാസീനോ. അപ്പൊ പട്ടളത്തെ കോയ ഓറും തുടങ്ങി യാസീൻ. ഈ സുഖമില്ലാത്ത ഈ ആള് ഞാൻ അറിയുന്ന ആളാണ്, ബോല്യ മഹാനാണ്, ആ വലിയ മഹാന്റെ മകന്റെ മകനാണ് നമ്മളെ സാദാത്ത് തങ്ങൾ. അങ്ങനെ മുപ്പുറി യാസീൻ തുടങ്ങി, പട്ടളത്തെ കോയ തങ്ങൾ യാസീൻ തുടങ്ങി. യാസീൻ തുടങ്ങിയിട്ട് ഒതുക്കോണ്ട് പോയി, പോയിട്ട് സലാമും കൗലം മിർ റബ്ബിർ റഹീം, അവിടെ എത്തുമ്പോ മൗത്ത് പോയി, മരിച്ചു. പിന്നെ സാദാത്ത് തങ്ങളെ ബാപ്പാന്റെ ഒരു അനുജൻ തങ്ങളുണ്ട്, കുഞ്ഞിക്കോയ തങ്ങൾ, ഒരു ദർസിൽ ഓതി പഠിക്കുകയാണ്. അപ്പോ ബാപ്പ മരിച്ചാൽ ചെലവിന് കാശെല്ലാം വേണാലോ, ഓന്ന കുട്ടികളുടെ അടുത്ത് നിന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആ കുട്ടി എന്താക്കിയെന്നറിയോ, മുട്ടത്തൊരു ഒക്കെ ഞാൻ അറിയുന്ന ആളാണ്,
ഒരു പക്കുറിഞ്ഞാഴ്ച ഉണ്ടായിരുന്ന ലാഭത്തുള്ള മനുഷ്യൻ. സ്വബീക്ക് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ മുമ്പ് മകനായ കുഞ്ഞിക്കോയ തങ്ങൾ പക്കുറിഞ്ഞാജിൻ്റെ പോലെ ഒരു മൈൽസ് കുറച്ച് ദൂരം അങ്ങനെ അവിടെ പോയി എത്തി. സ്വബി വാങ്ങി ഒരു മണി ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് മകൻ അവിടെ എത്തി. മകൻ അവിടെ എത്തുമ്പോൾ പക്കുറുദ്ദീനാജി മുറുക്കാൻ മുറുക്കുന്ന ആളാണ്. ബെത്തലിൻ്റെ പെട്ടിയും മുട്ടിയും കൊടുത്തിട്ട് ഇങ്ങനെ ബെത്തൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ പോയി സലാം പറഞ്ഞ്, എന്താ മോനെ ബാപ്പാക്ക് എന്തായാലും മോനെ ബാപ്പ ബാപ്പ മരിച്ചുപോയി. ഓ, ഇപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങളെ വാപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ പൂവാണ്, ഞാൻ ലോകം വിട്ടിട്ട് പൂവാണ്, എൻ്റെ മകൻ ഇപ്പൊ വരും. എന്തിനാന്ന് പറയുന്നത്? നിങ്ങളോട് കടം ചോദിക്കാൻ വേണ്ടി വരും. കടം ചോദിക്കാൻ വന്നാൽ കൊടുത്തിടണം കേട്ടോ. അങ്ങനെ നിങ്ങളെ വാപ്പ എന്നോട് കുറച്ച് മുമ്പ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതാണ്. ഉണർന്നിട്ട് ബെത്തലയാക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. എത്ര പൈസ മോനെ വേണ്ടെന്ന് പറഞ്ഞോളൂ, ഞാൻ തരാം. അങ്ങനെ അങ്ങനത്തെ വലിയ മഹാന്റെ മകൻ്റെ മകനാണ്. അതേസമയത്ത് മകനോ, മകനാണ് ഹാജി മലങ്കുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. ഹാജി മലങ്കിൽ തന്നെയാണ് സാദാത്ത് തങ്ങളുടെ വാപ്പ മരിച്ചു കിടക്കുന്നത്. അപ്പോൾ ഒരു സാദാത്തിങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്നത്തുകളും അതിൻ്റെ മര്യാദകളും അതിൻ്റെ മട്ടം പോലെ ചെയ്തുകൊണ്ട് വരുന്നവരാണ്. ഈ പൊര കൂടിയാത്ത സമയത്ത് തങ്ങൾ എന്നെയും വിളിച്ചിരുന്നു, ഞാൻ വന്നിരുന്നു. പൊര കൂടിയായ സമയത്ത് മൊല്ലുതല്ലോതി നല്ല ചോറിലെ ബീച്ചിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എല്ലാ കൊല്ലവും നല്ല ഉഷാറിലെ മൗലൂദും പരിപാടി നടത്തണം മോനെ എന്ന് പറഞ്ഞിരുന്നു. അതിനെ ശരിക്ക് സ്വീകരിച്ചുകൊണ്ട് എല്ലാ കൊല്ലവും ഇതുപോലെ നല്ല മജ്ലിസ് ആക്കിക്കൊണ്ട് വരുന്നു. അർഹമു റഹീമീന റബ്ബുൽ ഇസ്സത്തിനോട് നമുക്ക് ദ്വാരക്കാം. ഞാൻ പഠിച്ചവനെ ഈ മജ്ലിസ് ഇതിനേക്കാൾ ഉപരിയായ നല്ല മജ്ലിസായിട്ട് തന്നെ കൊണ്ടാടുവാൻ ബഹുമാനമുള്ള സാദാത്ത് തങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا سيدا يا صمد يا راج تمبرانے നിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് ഈ മജ്ലിസിൽ ഷാദുരി റാതീബ് നടത്തി റഹ്മാനെ. ബദരീങ്ങൾ മൗലൂദ് ഞങ്ങൾ ഓതി റഹ്മാനെ. അതുപോലെ മറ്റു പല ദിക്റുകളും യാസീനുകളും സൂറത്തുകളും പലതും ഞങ്ങളെ കൊണ്ടാകും പോലെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഓതാൻ അറിയില്ല. ഞങ്ങൾക്ക് വേണ്ടതുപോലെ നിന്നോട് സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് വിവരമില്ല. നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണ്ടതുപോലെ പ്രിയം വെക്കാൻ ഞങ്ങൾക്ക് അറിയുന്നില്ല. അല്ലാഹ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മദ്ഹ് പറയണം അതും ഞങ്ങൾക്ക് അറിയുന്നില്ല റഹ്മാനെ. എന്ന് മാത്രമല്ല, ഞങ്ങളെ വയസ്സിൻ്റെ അടുക്ക് ഒരു 2 റക്അത്ത് നിസ്കാരം പോലും മട്ടം പോലെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഓർക്കുവാൻ ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. നിന്നെ തഫക്കുറു ചെയ്യുവാനോ തദക്കുറു ചെയ്യുവാനോ ഞങ്ങളെ കൽബിന് സാധിച്ചില്ല. അങ്ങനെ പലതരത്തിൻ്റെ ഇടങ്ങേറുകൾ തെറ്റുകൾ ഞങ്ങൾ വക്കുന്നു വന്നുപോയി. അല്ലാ സർവ തെറ്റുകളെന്ന് ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ പലരും പല തരത്തിലുള്ള ബേജാറുള്ളവരുണ്ട്. വേണ്ടതുപോലെ ഉള്ള ഒരു ഭാര്യനെ കിട്ടാത്ത ബേജാറായവരുണ്ട്. ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് ഭർത്താവ് കിട്ടാത്ത ബേജാറായ പെണ്ണുങ്ങന്മാരുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ഇടങ്ങേറായവരുണ്ട്. മുട്ടുവേദന, നടുവേദന, ഏതെല്ലാ തരത്തിലുള്ള വേദനകൾ ഉള്ളവർ മജ്ലിസിലുണ്ട്, ഞങ്ങളെ പ്രിയക്കാരിലുണ്ട്, ഞങ്ങളെ കുടുംബത്തിലുണ്ട്. അത് മുഴുവനും നീ ശിഫയാക്കി തരണം. അല്ലാഹ് ഞങ്ങൾ നിന്നോട് ഇരക്കുകയാണ് റഹ്മാനെ. നിന്നോട് ഞങ്ങൾക്ക് ഇരക്കുന്നതിൽ ഒരു മടിയും ഞങ്ങൾക്കില്ല. അല്ലാഹ് ഞങ്ങൾ നിന്റെ ഇരപ്പാളികളാണ്. അല്ലാഹ് ഞങ്ങൾക്ക് നിന്നോട് ഇരക്കുന്നതിൽ ഒരു മുഷിപ്പും ഞങ്ങൾക്കില്ല റഹ്മാനെ. നീ ഞങ്ങളെ സർവ രോഗങ്ങൾ നീ ശിഫയാക്കണം. അല്ലാഹ് ഞങ്ങളെ സർവ ഇടങ്ങേറുകളെ നീ മാറ്റിത്തരണം. അല്ലാഹ്
ഞങ്ങളെ കൂട്ടത്തിൽ മജ്ലിസിൽ വെച്ചിട്ട് ഒരുപാട് മുത്താലിമീങ്ങളുണ്ട് റഹ്മാനെ. അതുപോലെ മുത്താലിമീങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ട്. അതുപോലെ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഡ്രസ്സ് കൊടുക്കുന്ന പലരുമുണ്ട് റഹ്മാനെ. എല്ലാ ഓരോരുത്തരും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. അതുപോലെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, തോട്ടം നടത്തുന്നവരുണ്ട്, യാത്ര പോകുന്നവരുണ്ട്, ഏതെല്ലാം തരത്തിൽ ജീവിക്കുന്നവരുണ്ട് റഹ്മാനെ. എല്ലാ ഓരോരുത്തരുടെ ജീവിതവും നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാ, നീ റാഹത്തിലാക്കണം അല്ലാ. ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. ഞങ്ങളും എല്ലാ ഓരോരുത്തരും അവരവർക്ക് ആവതാകുന്ന തരത്തിൽ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ നല്ല നിലക്ക് നടത്തി തരണം അല്ലാ. ഞങ്ങളോടോ, ഞങ്ങളെ സ്ഥാപനത്തോടോ, ഞങ്ങളെ ദർസോടോ, ഞങ്ങളെ ഭാര്യ മക്കളോടോ, ഞങ്ങളെ ശിഷ്യന്മാരോടോ, നമ്മളെ ശരീക്കന്മാരോടോ ആരെങ്കിലും എന്തെങ്കിലും അസൂയ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും സെഹർ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹസദ് അസൂയ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് മുഴുവനും നീ തടുത്ത് ദൂരത്താക്കണം റഹ്മാനെ. ഞങ്ങളെക്കുള്ള ആരെങ്കിലും എന്തെങ്കിലും വെടക്കത്തന് ചെയ്തില്ലെങ്കിൽ നീ അത് നീക്കം ചെയ്യണം അല്ലാ. ഞങ്ങളിനെ കാക്കണം അല്ലാ, ഞങ്ങളിനെ രക്ഷിക്കണം അല്ലാ. ഞങ്ങൾ എന്തൊക്കെയാണ് നിന്നോട് ചോദിക്കേണ്ടത് അത് ഞങ്ങൾക്ക് വേണ്ടതുപോലെ അറിയുന്നില്ല. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ റഹ്മാനെ, ഞങ്ങളെ ബഹുമാനമുള്ള സാദാത്ത് തങ്ങളെ പരിപാടിയെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാ കൊല്ലവും ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണം റഹ്മാനെ. പരിപാടികൾ നല്ല നിലക്ക് നീ നടത്തണം റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ ആൾക്കാരുണ്ട് ഉംറക്ക് പോകണമായിരുന്നു, ഹജ്ജിന് പോകണമായിരുന്നു എന്ന് ആശ വെച്ചവരുണ്ട് റഹ്മാനെ, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് റഹ്മാനെ. അതും എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാ. ഹജ്ജ് ഉംറയും ചെയ്യാത്തവർക്ക് നീ യാത്ര എളുപ്പമാക്കണം അല്ലാ. ചെയ്തവർക്ക് വീണ്ടും വീണ്ടും ചെയ്യുവാൻ നീ ഒതുക്കം ചെയ്യണം അല്ലാ. ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങളെ നല്ല ഒരു നാള്, ഞങ്ങൾക്ക് ഖൈറായതാ ഒരു നാള്, നിനക്ക് പൊരുത്തമുള്ളതാ ഒരു നാള് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ നിശ്ചയിച്ചു വെക്കണം അല്ലാ. ഞങ്ങൾക്ക് ചോദിക്കാനറിയില്ല, ഞങ്ങൾക്ക് നിശ്ചയിക്കാനറിയില്ല, ഞങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യവും ഞങ്ങൾക്കറിയുകയില്ല. നിന്നോട് ഞങ്ങൾ ഇരക്കുന്നു അല്ലാ. നീ പൊരുത്തപ്പെടുന്നതാ ഒരു നാള് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ നിശ്ചയിച്ചു വെക്കണം അല്ലാ. ആ നാളിൽ നീ ഞങ്ങളെ മരിപ്പിച്ചു തരണം അല്ലാ. ബഹുമാനമുള്ള കരിമത്തു തൊയ്യബ നല്ല നിലക്ക് നീ ഞങ്ങളെ കൊണ്ട് മൊയ്യിപ്പിക്കണം അല്ലാ. അതുപോലെ തന്നെ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. ഞങ്ങൾക്കത് കാണണം അല്ലാ. ഞങ്ങളോടൊന്ന് പൊഞ്ചിരിച്ച് സംസാരിക്കാൻ നീ പറയണം അല്ലാ. ഞങ്ങൾക്ക് അങ്ങട്ട് പൊഞ്ചിരിച്ച് സംസാരിക്കാൻ നീ വിധി കൂട്ടിത്തരണം അല്ലാ. ഞങ്ങളെ കബറിടം നീ വിശാലമാക്കണം അല്ലാ. ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ശൈഖന്മാർ, ഞങ്ങളുടെ ബഹുമാനമുള്ള താജുൽ ഉലമ, അതുപോലെ ഇന്നലെ വെള്ളിയാഴ്ച രാത്രിയായിട്ട് കാഞ്ഞങ്ങാട് സി അബൂബക്കർ ഹാജി കക്കുടിപ്പുറം ഉസ്താദിൻ്റെ മുരീദാണ് ഓറ് നല്ല നിലക്ക് മരിച്ചു പോയത്. ഞങ്ങൾ മയ്യത്ത് കണ്ടു സന്തോഷമായി. കബർ വിശാലമാക്കണം അല്ലാ. ഞങ്ങൾക്കും നീ നല്ല നിലക്ക് വിശാലമാക്കണം അല്ലാ.
മാത്രമല്ല കബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ മാതകൂലു, ഒരു പ്രത്യേക മരക്ക് വന്നിട്ട് ചോദിക്കുമെന്ന് ഞങ്ങൾ കിതാബിൽ കണ്ടിട്ടുണ്ട്. ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉടനെ മറുപടി പറയുവാൻ നിവിധി കൂട്ടണം അല്ലാ. അത് ഞങ്ങളെക്കൊള്ള പറഞ്ഞേക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ഞങ്ങളെ കൊണ്ട് നീ മറുപടി പറയിപ്പിക്കണം അല്ലാ. ഞങ്ങൾക്ക് വേണ്ടതുപോലെ അറിയില്ല, നീ ഞങ്ങളെ രക്ഷിക്കണം അല്ലാ. നീ ഞങ്ങളെ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ കടത്തുമ്പോൾ ഞങ്ങളെ വേണ്ടപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാവരെയും നീ കടത്തണം അല്ലാ. ലോക മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് നീ കാക്കണം അല്ലാ. മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് വരുന്നവരെ നീ പരാജയപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ കബറു നീ വിജയത്തിലാക്കി തരണം അല്ലാ. നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ യാസീൻ ഓതിപ്പിക്കുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഓതുന്ന യാസീന് ഞങ്ങൾക്കൊന്ന് കേൾപ്പിക്കണം അല്ലാ. ആ പൊന്നുമുഖം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. ആ യാസീന് ഞങ്ങളെ കാതിലേക്ക് നീ മട്ടം പോലെ കേൾപ്പിച്ചു തരണം അല്ലാ. അതുപോലെ നിന്റെ പരിശുദ്ധ ഖുർആനിൽ എന്നുള്ള സൂറത്തു റഹ്മാൻ നീ സ്വന്തം ഓതുമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. റഹ്മാനെ, നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം അല്ലാ. നിന്റെ പരിശുദ്ധ മാതാത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. നീ ഓതുന്ന സൂറത്തു റഹ്മാൻ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളെ റാഹത്തിലാക്കണം അല്ലാ. അല്ലാ ഞങ്ങളെ സർവകാര്യങ്ങളും നീ എളുപ്പത്തിലാക്കണം അല്ലാ. അല്ലാ ഞങ്ങളെ ആഖിബത്തെ നീ നന്നാക്കി തരണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مدحورا الا دعاءكنا وصيت ചെയ്തുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ. യാ െ വിചാരിക്കുന്ന കാണുമല്ലോ കാണുമല്ലോ, നല്ല ഓർമ്മയിലെ കിട്ടി വരുമ്പോ നമ്മളെ ഓർമ്മ ഉണ്ടാവില്ല.